ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം നാൽപ്പത്തിമൂന്ന് വേദനഗര വർണ്ണനം ഇ ഭദ്രാശണ്ഠം ജയിച്ച ശേഷം പ്രദ്യുദ്മരൻ സൈന്യസമേതം ഇളാവൃത്ത ഖണ്ഡത്തിലേക്ക് പോയി ഭൂമിയാകുന്ന താമരപ്പൂവിൻ്റെ കർണകിയോ എന്നു തോന്നുമാറുള്ള മഹാമേരു മഹാമേരുപർവതം ഇവിടെയാണ് മന്ദരം മേരുമന്ദരം സുപാർശം കുമുദം എന്നീ പർവ്വതങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ജമ്പുവിൽ നിന്നുണ്ടാകുന്ന ജമ്പൂനദം എന്ന സ്വർണം കദമ്പത്തിൽ നിന്നുണ്ടാകുന്ന അഞ്ചുവിധം മധുധാരകൾ അന്നാദിവസ്തുക്കൾ വർഷിക്കുന്ന കാമതുക എന്ന നദി അതായത് എന്ത് വേണമെങ്കിലും കിട്ടുന്ന കാമതുക എന്ന നദി സംഘർഷണൻ വിചാരിക്കുന്ന ഊർധവനം എന്നിവ കൊണ്ട് ഇളാവൃതകണ്ഠം ശോഭിക്കുകയായിരുന്നു ഇളാവൃതത്തിലെ ദേവകളെ ജയിച്ച് പ്രദ്യുദ്മനൻ കപ്പം വാങ്ങി സംതൃപ്തിയോടെ യാത്ര തുടർന്നു മുജുകുന്ദൻ്റെ ജാമാതാവായ ശോഭനൻ മന്ദരാചലത്തിൽ വസിച്ചു കൊണ്ടിരുന്നു അദ്ദേഹവും പ്രദ്യുദ്മനനെ സമീപിച്ച് ശ്രീഹരിയുടെ കയ്യിൽ കപ്പം കൊടുത്തു മടങ്ങി അനന്തരം ശ്രീകൃഷ്ണ ഭഗവാൻ പണ്ഡിത് പൃഥുചക്രവർത്തി തപസ്സനുഷ്ഠിച്ച സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതും സ്വർണ താമരകൾ വിരിഞ്ഞു നിൽക്കുന്നതുമായ ദിവ്യമായ ഒരു കുണ്ടം അർജുനന് കാണിച്ചു കൊടുത്തു പിന്നീട് അവർ സാക്ഷാൽ തപോഭൂമിയിൽ പ്രവേശിച്ചു സ്വയമ്പുവമനു തപസ് ചെയ്തിരുന്ന ആ പുണ്യഭൂമിയിൽ അഷ്ടഐശ്വര്യസിദ്ധികളും സ്ത്രീ രൂപത്തിൽ വസിക്കുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സൈന്യസമേതം പ്രോൽക്കടദേശത്തിലേക്ക് പോയി അവിടെയായിരുന്നു ഹിരണ്യകശുപു തപസ് ചെയ്തു ലീലാവതി എന്ന കാഞ്ചനപുരിയും അവിടെയാണ് അവിടെ വീതിഹോത്രൻ എന്ന അഗ്നി ഭഗവാനായിരുന്നു വാണിരുന്നത് അദ്ദേഹം സസന്തോഷം ശ്രീകൃഷ്ണന് കപ്പം കൊടുത്ത് സ്തുതിച്ചു ഇപ്രകാരം ഇളാവൃതം മുഴുവനും ജയിച്ച ശേഷം ഭഗവാൻ ജംബുദ്വീപിലെ മനോഹരമായ വേദനഗിരിയിൽ പ്രവേശിച്ചു മൂർത്തി രൂപത്തിലുള്ള വേദങ്ങൾ ദേവി എന്നിവർ സഭയിൽ ഉണ്ടായിരുന്നു ഊർവശി തുടങ്ങിയ അപ്സരസ്സുകൾ കൃഷ്ണചരിതം പാടിക്കൊണ്ട് നൃത്തം ചെയ്തിരുന്നു നാരദ മഹർഷി തമ്പുരു എന്നിവർ വേണ വീണാവേണു മൃഗാദികളും നാരദമഹർഷി തമ്പുരു എന്നിവരെ വീണ വേണു മൃദംഗാദികളും ഗാനം ആലപിച്ചുകൊണ്ടിരുന്നു അവിടെ മൂർത്തിമത്തുകളായ അഷ്ടതാളങ്ങൾ സപ്തസ്വരങ്ങൾ രാഗങ്ങൾ എന്നിവ സന്നിഹിതരായിരുന്നു മഹർഷി ബഹുളാശന് രൂപകം ചഞ്ചരീകം പരമം വിരാടം കമഡം മല്ലകം തത്തി ചൂട എന്നീ താളങ്ങളും നിഷാദം വൃഷഭം ഗാന്ധാരം ഷഡ്ജം മധ്യമം ദൈവതം പഞ്ചമം എന്നീ സ്വരങ്ങളും രാസം താണ്ഡവം നാട്യം ഗാന്ധർവം കൈനരം വൈദ്യാധരം ഗൗഹ്യകം അക്രൂരസം ഹാവം ഭാവം എന്നീ നൃത്തങ്ങളും വിവരിച്ചു കൊടുത്തു മഹർഷി പിന്നീട് രാഗപുത്രന്മാരുടെയും മറ്റും പേരുകൾ വിവരിച്ചു കാലദേശങ്ങൾക്കനുസൃതമായി സ്വരത്തിലുണ്ടാകുന്ന മിശ്രണത്താൽ അമ്പത്താറ് കോടി ഭേദങ്ങൾ ഉണ്ടാക്കാം ശബ്ദബ്രഹ്മമായ ഹരി തന്നെയാണ് രാഗം ഭൈരവി മുതൽ അഗരി വരെ അഞ്ച് രാഗിണികൾ മഹർഷി മുതൽ പഞ്ചമം വരെ എട്ട് പുത്രന്മാർ ചിത്രം മുതൽ അഞ്ച് പേർ മേഘമല്ലാരത്തിൻ്റെ പ്രിയകൾ ശ്യാമകാരൻ തുടങ്ങി എട്ട് പുത്രന്മാർ കഞ്ചുകി തുടങ്ങി അഞ്ചു പേർ ദീപകത്തിൻ്റെ രാഗിണികൾ കല്യാണൻ മുതൽ പേർ ദീപരാഗത്തിൻ്റെ പുത്രന്മാർ ഗാന്ധാരി തുടങ്ങി അഞ്ച് രാഗിണിമാരും മേഘം തുടങ്ങി എട്ട് പുത്രന്മാരും മാലഘോഷരാഗത്തിൻ്റേതാകുന്നു വൈരാടി തുടങ്ങി അഞ്ചു പേർ ശ്രീരാഗത്തിൻ്റെ രാഗിണിമാർ സാരംഗം തുടങ്ങി ശ്രീരാഗത്തിന് എട്ട് പുത്രന്മാർ വസന്തി തുടങ്ങി അഞ്ചു പേർ ഹിന്തോളത്തിൻ്റെ രാഗിണിമാർ മംഗളം തുടങ്ങി പേർ പുത്രന്മാർ ഹിന്ദോളത്തിൻ്റെ അംഗകൽപ്പനയും നാരദൻ വിവരിച്ചു കൊടുത്തു ബഹുളാശനാണ് നാരദ ഇത് വിവരിച്ചു കൊടുക്കുന്നത് പിന്നീട് ശ്രീകൃഷ്ണൻ വേദങ്ങൾക്ക് രാധാസമേതനായ തൻ്റെ രൂപം തന്നെ കാണിച്ചു കൊടുത്തു അവർ സസന്തോഷം സന്തോഷിച്ച് വാദ്യകോശത്തോടെ നൃത്തം ചെയ്തു അനന്തരം അനന്തരം ദേവിയും ഗന്ധർവന്മാരും അപ്സരസുകളും ഗ്രാമങ്ങളും താളങ്ങളും ഗാനങ്ങളും സ്വരങ്ങളും ഭഗവാനെ വിവിധ രൂപത്തിലുള്ള സ്തോത്രങ്ങളാൽ स्तचु हरे कृष्णा